നിങ്ങളിങ്ങനെ വഴിയരികിലൂടെ കറങ്ങി നടക്കാൻ പാടില്ല. അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈമാൻ ഉടഞ്ഞു പോകുന്നതാണ്. അത് സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ, അതിലൊന്നാമത്തെ മുത്ത റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ആരെ കണ്ടാലും നിങ്ങൾ സലാം പറയുക, കഴിഞ്ഞ മാസം വിശദീകരിച്ചതാണ്. രണ്ടാമത് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വല്ലൽ ബസർ, കണ്ണിനെ ചിന്നുക, കണ്ണ് താഴ്ത്തി നടക്കുക, എന്ത് കണ്ടാലും കാണാനുള്ള ആവേശത്തോടെ കണ്ണ് തുറന്നു നടക്കാൻ പാടില്ല. എപ്പോഴും ഭൂമിയിലേക്ക് നോക്കി കണ്ണ് താഴ്ത്തി വെക്കുക, ഹറാമ കാണാൻ സാധ്യതകളുണ്ട്, കണ്ടാലെന്തെങ്കിലും പറഞ്ഞു പോകാൻ സാധ്യതകളുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് കണ്ണ് ചിമ്മണം എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ മുത്ത റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, പുറത്തിറങ്ങുമ്പോ ശ്രദ്ധിക്കേണ്ടുന്ന മൂന്നാമത്തെ കാര്യം, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ അടുത്ത് ചെന്നിരിക്കേണ്ടത് ആരുടെ കൂടെയാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്കൊന്നും യാത്ര ചെയ്യാൻ പാടില്ല, പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് കൂട്ടുകാരുണ്ടാവണം, കൂട്ടുകാരികൾ ഉണ്ടാവണം. അത് എങ്ങനെയുള്ളവരാണ്? അവരെ കണ്ടാൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ ഓർമ്മ വരും. അങ്ങനെയുള്ള കൂട്ടുകാരെയും കൊണ്ടായിരിക്കണം പുറത്തിറങ്ങേണ്ടത്. ഒറ്റക്ക് യാത്ര ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തി അള്ളാഹുവിന്റെ ദീൻ, ഒറ്റക്ക് യാത്ര ചെയ്യാൻ പാടില്ല. ഒന്നെങ്കിൽ മൂന്ന് പേരോ അഞ്ചു പേരോ ഒക്കെ യാത്രയിൽ ഉണ്ടാവണം. കാരണം ആർക്ക് എപ്പോഴാണ് എന്താണ് ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാനിപ്പോ 10 ദിവസം സൗദിയിൽ നിന്നപ്പോ നമ്മുടെ ഒരു സുഹൃത്തിന്റെ റൂമിലാണ് നിന്നത്. അപ്പൊ ഞാൻ തിരിച്ചവിടെ നിന്ന് വരുന്ന ദിവസം അദ്ദേഹം പറഞ്ഞു, ഇൻഷാല്ലാ നാളെ മുതൽ എന്റെ അനുജൻ എന്റെ കൂടെ റൂമിലുണ്ടാവും. ഞാൻ പറഞ്ഞു, ഇത്രയും വലിയ തടിയും ആരോഗ്യമുള്ള നിങ്ങൾക്ക് കൂട്ടിന് ആള് വേണോ? അപ്പൊ അദ്ദേഹം പറയാണ്, മനുഷ്യന്റെ അവസ്ഥയല്ലേ ഉസ്താദ്, ചിലപ്പോ രാത്രി വല്ല നെഞ്ചുവേദനയോ അല്ലെങ്കിൽ ഒരു കുഴഞ്ഞു വീടലോ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആരുണ്ട്? ഇപ്പൊ ഈരാറ്റുപേട്ടയിൽ ഒരു കുഞ്ഞു മരിച്ചു, 6 മാസത്തിനകത്ത് പ്രായമാകുന്നേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ചയാണ്, 4-5 ദിവസമാവും. ഉമ്മ ആ കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ബക്കറ്റുണ്ട്, ബാത്റൂമിനകത്താണ് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഉമ്മാക്ക് പെട്ടെന്ന് തലചുറ്റി. ഇപ്പൊ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ എപ്പോഴും തലചുറ്റൽ ഉണ്ടാവാം, തലകറക്കം ഉണ്ടാവാം, ചിലപ്പോ റോഡിൽ മറിഞ്ഞു വീഴാം, ചിലപ്പോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ നെഞ്ചുവേദന വരാം ഒക്കെ ഉണ്ടാവും. അതാണ് പറഞ്ഞത്, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിന് ഇസ്ലാം പണ്ടേ നിരുത്സാഹപ്പെടുത്തിയതാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല, ഒരു കുടുംബത്തിലുള്ള മുഴുവൻ ആളുകൾ ഒരു വണ്ടിയിലും യാത്ര ചെയ്യാൻ പാടില്ലെന്നാണ്. അതല്ലേ കൊല്ലം കൊല്ലൂർ വിളപ്പള്ളി മുക്കില് ഒരു കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് യാത്ര ചെയ്തു, 3-4 പേരാണ് ഒറ്റ അപകടത്തിൽ മരണപ്പെട്ടു പോയത്. ആ കുടുംബത്തിൽ ഒരു മോളോ ഒരു കയോ മാത്രം ബാക്കിയായി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, ചിന്തിക്കാനും പഠിക്കാനും. ഈരാറ്റുപേട്ടയിലെ പ്രിയപ്പെട്ട ഉമ്മയുടെ ശരീരം തളർന്ന് ഉമ്മ ബാത്റൂമിനകത്ത് വീഴുമ്പോ കയ്യിലിരുന്ന കുഞ്ഞ് പോകുന്നത് നേരെ ബക്കറ്റിലേക്കാണ്, നിറഞ്ഞ ബക്കറ്റിലേക്കാണ്. ആ കുഞ്ഞു ബക്കറ്റിനകത്ത് കിടന്ന് കരഞ്ഞിട്ടുണ്ടാവും, കൈ ഉയർത്തിയിട്ടുണ്ടാവും. പക്ഷെ അവിടെ കൂടെ ആളുണ്ടായില്ല കേൾക്കാനും കാണാനും. ഉമ്മ അവിടെ കിടന്നു, മോൾ ഇതിനകത്ത് കിടന്നു മരണപ്പെട്ടു. അള്ളാഹു നമ്മയൊക്കെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എപ്പോഴും ഒരാള് നമ്മളോടൊപ്പം ഉണ്ടാവണം. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കത്ത് നിന്ന് മദീനത്തേക്ക് യാത്ര തിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് ഒറ്റയ്ക്ക് പോകാമായിരുന്നു. പ്രിയപ്പെട്ട സഹാബത്തിനോട് നിങ്ങൾ നേരത്തെ മദീനയിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, നീ നിൽക്കണം, നമുക്ക് ഒരുമിച്ചാണ് മദീനത്തേക്ക് പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് മക്ക മുതൽ മദീന വരെ തന്റെ സന്തത സഹചാരിയായി മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കൂടെ കൊണ്ടുപോയി. ചരിത്രം അങ്ങനെയാണ്, എപ്പോഴും ഒരാൾ കൂടെ വേണം. വാഹനത്തിലാണെങ്കിലും ഒരാളുള്ളത് നല്ലതാണ്. ഇനിയിപ്പോ അങ്ങനെ നിർബന്ധമായിട്ടും ആളെ വെക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് ഒറ്റയ്ക്ക് പോയേ പറ്റൂ. ആ കാര്യം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു കൂട്ടുകാരനെ വേണം പുറത്തിറങ്ങുമ്പോ, അല്ലെ? പണ്ടൊക്കെ എന്തായിരുന്നു രസം? ഇപ്പൊ എന്റെ ഉപ്പ വൈകുന്നേരം ചായക്കടയിലേക്ക് പോകാൻ വേണ്ടി 4 മണിയാകുമ്പോ ജോലിയൊക്കെ കഴിഞ്ഞ് കുളിച്ചുരുങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി കടയിലേക്ക് പോകാൻ നേരം അങ്ങോട്ട് 2 വീടങ്ങോട്ട് കിടക്കുമ്പോ അടുത്ത വീട്ടിൽ നിന്ന് അടുത്ത കൂട്ടുകാരൻ ഉണ്ടാവും, അന്നത്തെ അവരുടെ കാലത്തെ കൂട്ടുകാർ.
ഇന്ന് കൂട്ടുകെട്ടിന് മഹത്വമില്ല, സ്നേഹത്തിന് മഹത്വമില്ല, ബന്ധത്തിന് മഹത്വമില്ല, ഒക്കെ എല്ലാം ഒറ്റക്ക്. ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും, അവർക്ക് കിട്ടുന്നത് വേറെ ആർക്കും കിട്ടാൻ പാടില്ല, നമ്മുടെ സന്തോഷം വേറെ ആർക്കും ഉണ്ടാവാനും പാടില്ല. അതൊരു കുടുസായ മനസ്സാണ്. ആ മനസ്സാണ് പാറത്തുരങ്കം പൊട്ടിച്ച് ഭൂമി കുലുക്കം ഉണ്ടാകുന്നതിനേക്കാൾ ഈ മനസ്സ് കാരണമായിട്ടാണ് പേമാരിയും പ്രളയമൊക്കെ ഉണ്ടാകുന്നത്. എല്ലാം എനിക്ക് മതി, എന്റെ കുടുംബത്തിന് മാത്രം മതി എന്ന ചിന്ത. അപ്പൊ സഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല്, അങ്ങനെയാണെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോ നമുക്കൊരു കൂട്ടുകാരനെ വേണം, ഒരു കൂട്ടുകാരിയെ വേണം. സ്ത്രീകൾക്കാണെങ്കിൽ എങ്ങനെയുള്ളവരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവനെ കണ്ടാൽ അവൻ അല്ലാഹുവിനെ കുറിച്ച് നിന്നെ ഓർമ്മിപ്പിക്കുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര കൂട്ടുകാരുണ്ട്! നിങ്ങൾ യാത്ര ചെയ്യുമ്പോ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ആ കൂട്ടുകാരൻ പറയുന്ന, നിസ്കരിച്ചിട്ട് പോകാം, എന്തൊക്കെ നഷ്ടം വന്നാലും നിസ്കരിച്ചിട്ട് പോകാം, തുമ്മുമ്പോ അൽഹംദുലില്ല പറയുന്ന, ചെരുപ്പ് തിരിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറയുന്ന, യാത്രയിൽ അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന, ആത്മീയമായ സുഖരസങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ബന്ധം എന്ത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കുണ്ടാവണം. അങ്ങനെയുള്ള കൂട്ടുകാരെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാനും പാടില്ല. നിങ്ങളുടെ യാത്രയിൽ ഒരിക്കലും നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാനും പാടില്ല. ഏറ്റവും കൂടുതൽ ഈമാൻ നഷ്ടപ്പെടുന്നത് യാത്രകളിലാണ്, യാത്രകളിലാണ്. ദുബായിൽ പോയാലും, സൗദിയിൽ പോയാലും, ഒമാനിൽ പോയാലും, ബാംഗ്ലൂരിൽ പോയാലും, ഊട്ടിയിൽ പോയാലും, കൊടൈക്കനാൽ പോയാലും, നിങ്ങൾ വിദേശ സൗന്ദര്യങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി കുടുംബസമേതം മക്കളെയും കൊണ്ട് നിങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയാലും, എവിടെ പോയാലും യാത്രയിൽ നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, പടച്ചവനെ കുറിച്ച് ഓർമ്മ തരുമെന്ന കൂട്ടുകാരെ നിങ്ങൾ കൂടെ കൂട്ടണം എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നല്ല നല്ല കൂട്ടുകാരെ കൂടെ കൂട്ടുക, നല്ലത് പറഞ്ഞു തരുന്ന. ഇന്ന് നമ്മളെ കൂട്ടുകാരെ കണ്ടാൽ നമുക്ക് ഈമാൻ കൂടുവോ ഈമാൻ കുറയോ? ഇന്നത്തെ ചെറുപ്പക്കാരുടെ മുടി, അവരുടെ മോഡൽ വസ്ത്രമൊക്കെ കാണുമ്പോ, ഇത് ധരിച്ചിട്ട് ഒരു രണ്ടാഴ്ചയിൽ കൂടുതൽ വീട്ടിൽ പോയി നിൽക്കുമ്പോ ഈ മക്കളെ നോക്കിയിട്ട് മറ്റന്മാരിങ്ങനെ അടിപൊളിയായിട്ട് മുടിയൊക്കെ ചെമ്പിപ്പിച്ച് യോയോ ഒക്കെ ആക്കി ഇങ്ങനെ വെച്ച് നടക്കുമ്പോ എന്മാർ പറയും, നമ്മളതാ മഞ്ഞപ്പാറ കാട്ടിക്കൊണ്ടിട്ട് കൊറേ ഖുർആൻ പഠിക്കലും ബാക്ക വീരവഹളോ ഇതൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. ഇതുപോലെ പാന്റും ജീൻസ് ഒക്കെ ഇട്ട് നടക്കാൻ നമുക്കൊരാഗ്രഹം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നും. അതുകൊണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഉസ്താദാ എനിക്കങ്ങനെ തോന്നുന്നു അറിയാന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരുപാട് അവധി വിടൂലായിരുന്നു ദർസി. അവൻ അവധി വിട്ടുകഴിഞ്ഞാൽ അവനെ തിരിച്ചു കിട്ടൂല എന്നുള്ള കാര്യം ഉസ്താരതല്ല അറിയാലോ. അതുകൊണ്ട് അങ്ങനെയുള്ള കൈകളിലാണ് നിങ്ങളെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട്, ഇവിടെ ഇപ്പൊ പരിശോധിക്കാൻ വേണ്ടി ഒരാൾ കഴിഞ്ഞ ആഴ്ച വന്നല്ലോ മലപ്പുറത്ത് നിന്ന്, സ്ഥാപനം പരിശോധിക്കാൻ വേണ്ടി ഒരു ഖുർആൻ പണ്ഡിതൻ ഇവിടെ വന്നിരുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ പഠിക്കുന്നത് ശരിയാണോ? ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചാൽ അവർ ഹാഫിളാകൂ. അദ്ദേഹം ആദ്യം ഇവിടെ വന്നിറങ്ങിയ ഉടനെ പറഞ്ഞു, അൽഹംദുലില്ലാ, നല്ല രസമുള്ള സ്ഥാപനം, മാഷാല്ലാ, ഇഫ്ള് ഖുർആൻ കോളേജിന് പറ്റിയ സ്ഥലം എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു. പിന്നെ ഈ മക്കളുമായിട്ടിരുന്ന് സംസാരിച്ചപ്പോ ഇവർ അദ്ദേഹത്തിനോട് പറഞ്ഞ നമ്മുടെ സ്ഥാപനത്തിന്റെ കുറെ കംപ്ലൈന്റുകൾ ഉണ്ട്. പരസ്യായിട്ട് പറയണല്ലോ. അതിലൊന്നാമത്തത്, അവർക്ക് ലീവ് കുറവാണ്. അത് ഉസ്താദിന് അവിടുത്തെ മക്കളെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ. അവന്മാരെ കൂടുതൽ ലീവ് വിട്ട് കഴിഞ്ഞാൽ സംഭവം വിശക്കെ കിടന്ന് മൂപ്പർക്ക് അറിഞ്ഞൂടാ. ഞാൻ അങ്ങോട്ട് പോയപ്പോ വണ്ടി ഇരുന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങള് പരാതി പറഞ്ഞിട്ട് കാര്യം. ലീവ് കുറവാണ്. പിന്നെ ആകെ ലീവ് കിട്ടുന്നത് ഉസ്താദ് വർഷത്തിൽ ഒരു പ്രാവശ്യം ഉമ്രയ്ക്ക് പോകുമ്പോ കിട്ടുന്ന 10 ദിവസത്തെ ലീവാണ്. അല്ലാതെ ലീവ് മൊത്തത്തിൽ പെരുന്നാളിനാണെങ്കിലും നബിദിനത്തിനാണെങ്കിലും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുക. പിന്നെ അവർക്കും കൂടുതൽ ഇവിടെ നിൽക്കാൻ തന്നെയാണ് താല്പര്യം. നല്ല ഫുഡ്, നല്ല ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കളിക്കാം. കളിക്കാൻ സമയം വളരെ കുറച്ചേ കൊടുക്കുന്നുള്ളൂ എന്നാണ് ഇൻഷാല്ലാഹ്. ആ ഇപ്പൊ സമയം വീണ്ടും കൂട്ടി, അദ്ദേഹം വന്നതിന് പോയതിനു ശേഷം സമയം കൂട്ടി. അദ്ദേഹത്തെ പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവരാൻ മതി, ഇപ്പൊ അദ്ദേഹം കളിക്കാനുള്ള സമയം കൂട്ടിയിട്ട് പോയി. അപ്പൊ നിങ്ങൾ കൂടുതൽ കളിച്ചെങ്കിൽ മാത്രമാണ് നമ്മുടെ മക്കൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റുള്ളൂ എന്ന ഉസ്താദ് പറഞ്ഞപ്പോ കുറച്ചുകൂടി സമയം കളിക്കുന്നതിന് വേണ്ടി കൂട്ടി കൊടുത്തിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പോ നമ്മുടെ കൂട്ടുകാരെ, അപ്പൊ നിങ്ങൾ ഇനി നാട്ടിൽ പോയാൽ നിങ്ങൾ കൂട്ടുകൂടേണ്ടത് ആരുടെ കൂടെയാണ്? നമ്മളെ ഖുർആനിനെ സപ്പോർട്ട് ചെയ്യുന്ന മുത്തഅല്ലിമീങ്ങളായി പഠിക്കാൻ പ്രേരണ തരുന്ന കൂട്ടുകാരോട് മാത്രമേ കൂട്ടുകൂടാവൂ. മറ്റുള്ളവരോട് കൂടിയാൽ നിങ്ങൾ പഠിച്ചത് മറന്നും പോകും. നിങ്ങൾക്ക് അവരുടെ കൂടെ കറങ്ങാനും അവരുടെ കൂടെ പിന്നെ എന്താണ് കുളിക്കാതെ നനയ്ക്കാതെയും അത് തിന്നും ബാക്ക് തിന്നും എങ്ങനെ കല്യാണ വീടുകളിലൊക്കെ പോയി ഇങ്ങനെ കറങ്ങി അങ്ങനെയൊക്കെ പോകുന്ന ഒരു വളരെ മോശം കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടിയ നമ്മുടെ മനസ്സിലാണ്.
ഇപ്പൊ നമ്മുടെ സഹോദരിമാര് തന്നെ അവരെ ഫസാദ് പറയാത്ത, ഈബത്ത് പറയാത്ത നല്ല സ്ത്രീകളുമായി കൂട്ടുകൂടിയാൽ അവരുടെ ജീവിതത്തിൽ തന്നെ മാറ്റം ഉണ്ടാവും. ഇരു തീ ചേർന്നാൽ വലിയൊരു തീയാണ്, ഇരു സ്ത്രീ ചേർന്നാൽ ഉലകിൽ തീ എന്ന. രണ്ട് തീ ചേർത്ത് വെച്ചാൽ വലിയ തീയാകുന്നത് പോലെ രണ്ട് സ്ത്രീകൾ ചേർന്നിരുന്നാൽ ലോകം മുഴുവനും കത്തിപ്പോവാൻ അത് മതിയെന്നാണ്. കളിയാക്കിയതല്ല, നിങ്ങൾ സംസാരിച്ചു വരുമ്പോ രസം തോന്നും. അവരെ കല്യാണം തുടങ്ങിയതും അവൻ അവിടെ നിന്ന് വിളിച്ചോടിപ്പോയതും നാലാമത്തെ മാസം ഡൈവോഴ്സ് ആയി പോയതും ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ സുഖം തോന്നും, അത് കേൾക്കാനൊരു സുഖം തോന്നും. അങ്ങനെ വളഞ്ഞിരുന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ അങ്ങനെ സംസാരിക്കുമ്പോൾ തെറ്റുകൾ വരും. അപ്പൊ അതൊന്നും പറയാത്ത കൂട്ടുകാരികളെ തിരഞ്ഞെടുക്കുക. അതൊന്നും പറയാത്ത കൂട്ടുകാരികളായിരിക്കട്ടെ നിങ്ങളുടെ കൂട്ടുകാർ. ആരുടെയും ഫസാദ് പറയാത്ത, ആരുടെയും ഈബത്ത് പറയാത്ത, ആരുടെയും കുറ്റവും കുറവും പറയാത്ത നന്മയുടെ മനസ്സിന്റെ ഉടമകളാകട്ടെ നിങ്ങളുടെ കൂട്ടുകാർ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ രണ്ട് കൂട്ടുകാര് കിടന്നുറങ്ങുന്നുണ്ട്. പുന്നാര ഹബീബിന്റെ ചാരത്ത് കിടന്നുറങ്ങുന്ന രണ്ട് കൂട്ടുകാർ, ഒന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടിട്ട് ആ മയ്യത്ത് അടക്കുന്നതിന് മുമ്പ് അല്ലാഹുവേ റൗളാ ശരീഫിന്റെ ഭാഗത്തിരുന്ന് ഒരു അശരീരി മുഴങ്ങി കേട്ടു. ആരാണ് വിളിച്ചു പറയുന്നതെന്ന് ആർക്കും അറിയില്ല. സ്നേഹിതനെ സ്നേഹിതന്റെ കൂടെ ചേർത്ത് വെക്കുക, സ്നേഹിതനെ സ്നേഹിതന്റെ കൂടെ ചേർത്ത് വെക്കുക. മുത്തുനബി തങ്ങളുടെ റൗളയുടെ ആ കബറിടത്തിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ അബൂബക്കറിനെ അടക്കണം എന്ന് അശരീരി. നിങ്ങളാരെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയാണ് അല്ലാഹുവിന്റെ ലോകത്ത് നിങ്ങൾ പറഞ്ഞെന്ന് എഴുന്നേറ്റ് വരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഫസാദ് പറയുന്ന പെണ്ണിനെയാണോ എന്റെ മഞ്ഞപ്പാറയിലെ പെണ്ണിനെ നിങ്ങൾ കൂട്ടുകാരിയാക്കി വെച്ചിരിക്കുന്നത്? ഈബത്ത് പറയുന്ന പെണ്ണിനെയാണോ അളവ് പറയുന്ന കൂട്ടുകാരിയാണോ കല്യാണം നടക്കുന്ന കൂട്ടുകാരിയാണോ തലമറയ്ക്കാത്ത കൂട്ടുകാരിയാണോ മുഷ്ടിക്കിടുന്ന കൂട്ടുകാരിയാണോ ഖുർആൻ കോളേജ് വേണ്ടെന്ന് പറയുന്ന കൂട്ടുകാരിയാണോ മജ്ലിസുൻ നൂറ് വേണ്ടെന്ന് പറയുന്ന കൂട്ടുകാരിയാണോ അവരൊക്കെ കബറിന്റെത്തിരുന്ന എഴുന്നേറ്റ് വരുന്നത് പോലെ അവരോടൊപ്പമായിരിക്കും നാളെ നിസ്കരിച്ചാലും നോമ്പ് പിടിച്ചാലും കബറിന്റെ അകത്തു നിന്ന് നീയും എഴുന്നേറ്റ് വരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അമല് കുറവാണെങ്കിലും നല്ല കൂട്ടുകാരികൾ വേണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നിസ്കരിച്ചു പക്ഷെ നിങ്ങളുടെ കൂട്ടുകാരി പലിശക്കാരിയാണ്, നിങ്ങളുടെ കൂട്ടുകാരി ഒരുപാട് ഫിത്നകൾ ഉണ്ടാക്കുന്നവളാണ്, ശരീരം വിറ്റ് ജീവിക്കുന്നവളാണ്, അങ്ങനെയുള്ളവളാണെങ്കിൽ അവൾ കബറിന്റെ അകത്ത് എഴുന്നേൽക്കുമ്പോ നിസ്കാരമുള്ള കൂട്ടുകാരിയായ നീയും അവരുടെ കൂടെ കബറിൽ നിന്ന് എഴുന്നേൽക്കേണ്ടി വരും. അവർക്ക് കിട്ടുന്ന ശിക്ഷ പരലോകത്ത് നിനക്കും കിട്ടും. അതുകൊണ്ട് അങ്ങനെയുള്ള കൂട്ട് ഇന്നത്തോടുകൂടി അവസാനിപ്പിച്ചു. ഫോണിലൂടെ വിളിച്ചു പറയണം, അസ്സലാമു അലൈക്കും, ഞാൻ മഞ്ഞപ്പാറ എന്ന് സുബൈദയാണ് വിളിക്കുന്നത്. എന്ത് സുബൈദ വിളിച്ചത്? ക്ലാസ്സിനൊക്കെ പോയാ? ക്ലാസ്സിനൊക്കെ പോയി സംഭവമൊക്കെ ശരിയാണ്. എന്റെ മറ്റേ പരിപാടി നിർത്തിയില്ലെങ്കിൽ നാളെ വിളി, ഞാനോട്ട് ഒരു കമ്പനിയില്ല. അസ്സലാമു അലൈക്കും. ധൈര്യമായിട്ട് തുറന്നു പറയണം, ഈമാൻ ഉണ്ടെങ്കിൽ മാത്രം. ഈമാൻ ഇല്ലാത്തവര് പറയോ ഇതുപോലെ എത്ര വാദം നമ്മൾ കേട്ടിരിക്കുന്നു. ഞാൻ ഒരിക്കലും എന്തൊക്കെ പറഞ്ഞാലും എന്റെ മാപ്പിള എന്നെ ഉപയോഗിച്ചാലും ഞാൻ സുബൈദ ഉപയോഗിക്കില്ല. അത് ഈമാനിന്റെ കുറവാണ്, പ്രസംഗത്തിന്റെ പ്രശ്നമല്ല. ധൈര്യമായി അള്ളാന്റെ കോടതിയാണ് സത്യമുള്ള ലോകം. കബറാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന മറ്റൊരു ലോകം. അവിടെ നമുക്ക് സമാധാനം കിട്ടാനാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നതും ഈ ഓടുന്നതും ഈ തിരക്കിനിടയിൽ ഈ ഖുർആൻ പഠിപ്പിക്കുന്നതും ഈ ക്ലാസ്സിന് വരുന്നതും ഒക്കെ അതിനു വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ ചെയ്യുന്ന സ്വതക്കയും ദാനധർമ്മങ്ങളും ഈ മജ്ലിസും ഒക്കെ അതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ ഭൗതിക ലോകത്ത് ഇതുകൊണ്ട് നമുക്ക് ഒരു നേട്ടം ഉണ്ടാവാൻ പോകണം, ആഹ്റത്തിൽ കിട്ടണം. പിന്നെ ഈ ഖുർആനെ സ്നേഹിക്കുമ്പോൾ കുറച്ച് അള്ളാഹു ദുനിയാവിലും തരും, ഒരു ഐശ്വര്യം, മുഖത്തൊരു പ്രകാശം, വീട്ടിലൊരു വറക്കത്ത്, അതൊക്കെ തരും. അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട, അത് ഓട്ടോമാറ്റിക്കലി ഈ സേവനത്തിന് അള്ളാഹു ഓരോരുത്തർക്കും കൊടുക്കുന്നതാണ്. അതൊരു ഖുർആൻ പഠിക്കുന്ന മോൻ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവർക്ക് മാത്രമേ അത് മനസ്സിലാവും. എല്ലാ ദിവസവും വീട്ടിൽ ഖുർആൻ ഓതി നോക്ക്, വല്ലാത്ത മാറ്റം വീട്ടിനകത്തുണ്ടാവും. എല്ലാ ദിവസവും നിങ്ങൾ ഖുർആൻ ഓതി നോക്ക് വീട്ടിൽ, നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങൾക്ക് തന്നെ പിശാചിനോട് വെറുപ്പ് തോന്നും, നിസ്കരിക്കാൻ സമയമാകുമ്പോൾ നിസ്കരിക്കാൻ തോന്നും, എല്ലാം ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അത് നമ്മൾ ആഗ്രഹിക്കാതെ അള്ളാഹു തന്നെ ഖുർആന്റെ പകരം നമുക്ക് തരുന്നതാണ്. അപ്പൊ പുറത്തിറങ്ങുമ്പോ നല്ല കൂട്ടുകാരുണ്ടാവണം. യാത്രകളിൽ ഈമാൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നല്ല നല്ല മനോഹരമായ സാധനങ്ങൾ കാണുമ്പോൾ വേണമെന്ന് തോന്നും, ഹറാമായ രംഗങ്ങൾ കാണുമ്പോൾ കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നും, അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. മഹാനായ ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു സേവനം ചെയ്യുന്ന തോട്ടത്തിൽ
തന്റെ യജമാനൻ വന്നിട്ട് പറഞ്ഞു, മുബാറക്കേ മധുരമുള്ള മധുരമുള്ള മുന്തിരി പറിച്ചുകൊണ്ട് തരിക. ഇത്രയും കാലമായിട്ട് ആ യജമാനൻ അവിടെ വന്നൊന്ന് നോക്കിയിട്ടില്ല. ഇവന് മുബാറക്ക് എന്ന വിശ്വസ്തനായ ജോലിക്കാരനെ തോട്ടമേൽപ്പിച്ചിരിക്കുകയാണ്. യജമാനൻ വന്ന് മധുരമുള്ള മുന്തിരി ചോദിച്ചപ്പോ പറിച്ചുകൊണ്ട് കൊടുത്തത് പറ്റ കയ്പുള്ളതായിരുന്നു. വാക്യവട്ടി വെച്ചിട്ട് അകത്തേക്കിറക്കാൻ കഴിയാത്ത ചവർപ്പുള്ള മുന്തിരി കൊണ്ടി കൊടുത്തപ്പോ ഈ സേവകനാരെ ഇവനിൽ മുബാറക്കിന്റെ മുഖത്ത് നോക്കിയിട്ട് യജമാനൻ ഒരു അടി കൊടുക്കുകയാണ്. എന്നിട്ട് യജമാനൻ ചോദിക്കുന്നു, ഇത്ര വർഷം കൊണ്ട് നീ എന്റെ തോട്ടത്തിൽ ജോലി ചെയ്യുകയാണ്, എന്നിട്ട് എനിക്കും മധുരമുള്ള മുന്തിരി കൊണ്ട് തരാൻ പറഞ്ഞിട്ട് വായിൽ വെക്കാൻ കൊള്ളരുതാത്ത കയ്പുള്ള മുന്തിരി കൊണ്ട് തന്നല്ലോ, നീ എന്നെ കളിയാക്കിയവല്ലേ, നീ എന്നെ പരിഹരിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് ഇബ്നുൽ മുബാറക് പറയുകയാണ്, ഏത് മുന്തിരിയാണ് പുളിപ്പുള്ളത്, ഏത് മുന്തിരിയാണ് ചവർപ്പുള്ളതെന്ന് എനിക്ക് അറിയില്ല യജമാനനെ. എന്തുകൊണ്ട് നിനക്കറിയില്ല? ഇപ്രകൊല്ലം കൊണ്ട് സേവനം ചെയ്തിട്ട് നീ കഴിക്കുമ്പോ നിനക്കും മധുരമുള്ളത് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ലേ? അയാള് പറയുന്നു, ഇത്ര വർഷമായിട്ട് ഇതിൽ നിന്നൊരു മുന്തിരി പോലും ഞാൻ രുചിച്ചു നോക്കിയിട്ടില്ല. അല്ലാഹുവിനെ പേടിച്ചിട്ട് ഇതിൽ നിന്നൊരു മുന്തിരി പുളിപ്പുണ്ടോ മധുരമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ എടുത്തുപോലും രുചിച്ചുപോലും നോക്കിയിട്ടില്ല നേതാവേ. കാരണം നിങ്ങളുടെ പൊരുത്തം അനുവാദം ഇല്ലാതെ കടിച്ചാൽ ഞാൻ നരകത്തിൽ പോകും എന്ന് പറഞ്ഞതുപോലുള്ള കൂട്ടുകാർ. നമ്മളിന്ന് വലിയ ഫ്രൂട്ട്സ് കടയിലെ മുമ്പിൽ വണ്ടി കൊണ്ട് നിർത്തും, രണ്ട് മുന്തിരി എടുത്ത് കഴിക്കും, മക്കളോടും പറയും നടൻ എടുത്ത് കഴിയടാ, എന്നിട്ട് 250 വാങ്ങിച്ചോണ്ട് പോകും, 500 തിന്നുകൊണ്ടും പോകും. മീൻ വാങ്ങിക്കാൻ വേണ്ടി താത്തമാര് രാവിലെ ആണടിച്ചോണ്ട് കുറെ പാവപ്പെട്ടവന്മാരെ കടപ്പുറത്ത് പോയി മീൻ കൊണ്ടുവരും. ചിലപ്പോ മീൻ കൊണ്ട് വരുന്ന ആൾ ഇങ്ങനെ പറയാം, അല്ലാഹുവേ ആ താത്ത ഇന്ന് മീൻ വാങ്ങാൻ വരല്ല, റബ്ബേ എല്ലാം കൈയിട്ട് വാരിക്കൊണ്ട് ഒന്നും ചെയ്യാനും പറ്റില്ല. 50 രൂപയ്ക്ക് 10 ചാളയാണെങ്കിൽ താത്താരെ പാത്രത്തിൽ 15 എണ്ണം ഉണ്ടാവും. 2 എണ്ണം അയാൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും, 3 എണ്ണം അതിന് വാരിക്കൊണ്ട് പോകണ്ടാവും. ഇത് നിങ്ങൾ എവിടെ കൊണ്ടുപോയി അറുത്ത് കഴിച്ചാലും അത് ഹറാമാണ്. അത് കഴിച്ച താത്താടെ നിസ്കാരം പോലും അല്ലാഹു സ്വീകരിക്കില്ല. നമുക്കതുകൊണ്ട് എന്താണ്, നിങ്ങൾക്കൊക്കെ ഈ സ്ത്രീകൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, എത്ര കുറഞ്ഞതാണെങ്കിലും ഒരെണ്ണമെങ്കിലും നമുക്ക് ലാഭം കിട്ടിയെങ്കിലും ഒരു സമാധാനം കിട്ടും. ഒരെണ്ണമെങ്കിലും കൂടുതലും അതും തരണ്ട അച്ഛൻ, 4 കോഴിക്കുഞ്ഞിന് 250 രൂപ എന്ന് പറഞ്ഞിട്ട് നീ അവസാനം പറ്റിക്കരുത്. അത് ഒരെണ്ണം അവസാനം ഒരു കോഴിക്കുഞ്ഞു വിളിച്ച് മാക്സിന്റെ പോക്കറ്റ് ഇട്ടുകൊണ്ട് വീട്ടിൽ, ഇത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണ് കിട്ടാൻ പോകുന്നത്? നമുക്ക് കൊടുക്കുന്ന കാശിനേക്കാൾ കൂടുതൽ ഒരെണ്ണം കിട്ടിയെങ്കിലും നമുക്കൊരു സമാധാനം. അത് നമ്മളൊരു ശൈലിയായി, ആ ശൈലി നമ്മൾ മാറ്റണം. നഷ്ടമാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു ലാഭം ഉണ്ടാക്കില്ല. കച്ചവടം നടത്തുന്നവർ കൊള്ള ലാഭം എടുത്താൽ അവരും പടച്ചവനുമായിട്ടായിക്കോട്ടെ, നമ്മൾ നമുക്ക് അതുകൊണ്ട് എന്ത് കിട്ടാനാണ്? ഒരു തുണി കൂടുതൽ കിട്ടിയത് കൊണ്ടോ, ഒരു മീൻ കൂടുതൽ കിട്ടിയത് കൊണ്ടോ, ഒരു കോഴിക്കുഞ്ഞിനെ ഒരു അണ്ണാച്ചയെ പറ്റിച്ച് കൂടുതൽ കിട്ടിയത് കൊണ്ടോ നമുക്ക് ദുനിയാവിൽ ഒന്നും കിട്ടാൻ പോകില്ല. അത് 3 ദിവസം കഴിയുമ്പോൾ കീരി പിടിച്ചോണ്ട് പോവുകയും ചെയ്യും, നമ്മൾ ഹറാമ് ചെയ്തവരാവുകയും ചെയ്യും. എന്താണ് അതിന്റെ നേട്ടം? ചിലപ്പോ കീരി പോലും പടച്ചവനോട് പറയും, ഹറാമായ കോഴിയാണ് ഞാൻ തിന്നതെന്ന് പറയാം, മോട്ടിച്ചതാണെങ്കിൽ അതിനെങ്കിലും ബോധം ഉണ്ടാവില്ല. എന്തിനാണത് ചെയ്യാൻ പോകുന്നത്? ഒരിക്കലും നമ്മൾ ചെയ്യരുത്. കടകളിൽ നിന്ന് നമ്മൾ ഭക്ഷണം ഫ്രൂട്ട്സ് വാങ്ങാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് കുറെ ഇങ്ങനെ കഴിച്ചിട്ടായിരിക്കും, റംബൂട്ടാനൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, 2 എണ്ണം തൂക്കുമ്പോൾ തന്നെ അതിന് 10 രൂപ വില വരും. നമ്മൾ 3-4 എണ്ണം കഴിച്ചിട്ടായിരിക്കും 1 കിലോ വാങ്ങുന്നത്. അയാളിങ്ങനെ മനസ്സുകൊണ്ടൊന്ന് ഉരുകിയാൽ മതി നമ്മുടെ ജീവിതം പരാജയത്തിലേക്ക്. വളരെ ശ്രദ്ധിക്കണം, സൂക്ഷ്മത പുലർത്തണം. അല്ലാഹുവിനെ നമുക്ക് തൗഫീക് തരുമാറാകട്ടെ. 4-ാമത്തെ കാര്യമാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എത്രയോ ആളുകൾ യാത്ര പോയിട്ട് പിന്നെ മടങ്ങി വന്നിട്ടില്ല, അത് ചെറിയ യാത്രയാണെങ്കിലും അതവരുടെ ജീവിതത്തിന്റെ അവസാന യാത്രയായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലെ പ്രധാനപ്പെട്ടവരുടെ പൊരുത്തത്തോടുകൂടിയല്ലാതെ അനുവാദത്തോടുകൂടിയല്ലാതെ നീ ഒരു യാത്ര പോകാൻ പാടില്ലെന്ന് അല്ലാഹു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ചെറുപ്പക്കാര് ഗൾഫിൽ പോകുമ്പോ പള്ളിയിലേക്ക് പോയിട്ട് വാപ്പയുടെ ഖബറിന്റെ അടുത്ത് ഉപ്പാപ്പയുടെ ഖബറിന്റെ അടുത്ത് പോയി ദുആ ചെയ്യും, എന്നിട്ട് അല്ലാഹുവേ ഞങ്ങളുടെ യാത്ര നീ എളുപ്പമാക്കി തരണമെന്ന് ദുആയിലൂടെ പറയും. ആ പൊരുത്തത്തോടുകൂടിയാണ് ഫ്ലൈറ്റ് കയറുന്നതെങ്കിൽ ഇന്ന് സംവിധാനങ്ങൾ കൂടി സൗകര്യങ്ങൾ കൂടി പള്ളിപ്പറമ്പിൽ സിയാറത്ത് കുറഞ്ഞു. ചെറുപ്പക്കാര് പറയുന്നത് എന്താണ്, എനിക്ക് ദുബായിലൊക്കെ ഇഷ്ടംപോലെ ആളുണ്ട്, ഒന്നും പേടിക്കാനില്ല, എയർപോർട്ടിൽ ആളുണ്ട്, ടിക്കറ്റിലോ വിസയിലോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒരു ഫോൺ കോള് മതി, അപ്പോഴും റെഡിയാ. പിന്നെ എന്തിനാണ് ഞാനിപ്പോ ഇവരൊക്കെ പോയി കാണാൻ നിൽക്കുന്നത്? സ്വന്തം നിലനിൽപ്പായി പോയി എന്നുള്ളൊരു ചിന്തയാണ്.
വലിയ വലിയ കോടീശ്വരന്മാർ പോലും വിദേശ രാജ്യത്ത് നിസ്സാര സമയം കൊണ്ട് ജയിലറയിലായത് ഗൾഫിൽ പോയി നിന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അല്ലേ? എത്രയോ വലിയ 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 സ്വർണ കച്ചവടക്കാര് വീട്ടിൽ കിടക്കുന്നത് പോലും സ്വർണപ്പായിലാണ്. പക്ഷെ എത്ര കൊല്ലം ദുബായ് ജയിലിൽ കിടന്നു എന്ന് ചോദിച്ചാൽ മൂക്കത്ത് വിരൽ വെച്ചു പോകുന്നു. കാശിന്റെ ആയിട്ട് കാര്യമൊന്നുമില്ല, ഒരു ചെറിയ നിസ്സാര സമയം മതി അല്ലാഹു റബ്ബുല്ലിസത്ത് അവരെ അഴിക്കുള്ളിലാക്കാൻ. അതുകൊണ്ട് യാത്ര പുറപ്പെടുമ്പോ പെണ്ണാണെങ്കിൽ ഭർത്താവിന്റെ അനുവാദം, മക്കളാണെങ്കിൽ ഉമ്മാക്കൊരു ഫോൺ, അസ്സലാമു അലൈക്കും, ഞാൻ രണ്ട് ദിവസത്തേക്ക് ബാംഗ്ലൂർ വരെ പോവാണ്, അല്ലെങ്കിൽ ഉമ്മ ഞാൻ ഇന്ന് അവിടം വരെ പോവാണ്, ഇപ്പൊ ഞാൻ അവിടെ ഒരു ഒരു വാക്ക്. കാരണം ജീവിതത്തിൽ നമ്മുടെ സർവ്വതും നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ ഉപ്പയാണ്, നമ്മുടെ കുടുംബത്തിന്റെ കാരണവരാണ്. ഒരു അനുവാദം നമുക്ക് ആവശ്യം. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ യാത്രയിൽ എപ്പോഴും അലി റളിയല്ലാഹു അൻഹുവിന്റെ അനുവാദം വാങ്ങുമായിരുന്നു എങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ അറിയിക്കാതെ ഫാത്തിമ റളിയല്ലാഹു അൻഹ എവിടേക്കും പോയിട്ടില്ല. യഥാർത്ഥത്തിൽ ഭർത്താവിന്റെ അനുവാദം മാത്രം വാങ്ങിയാ മതി. എന്നാലും അല്ലാഹുവേ, തന്റെ പൊന്നാര ഉപ്പയുടെ അനുവാദമില്ലാതെ ഫാത്തിമ റളിയല്ലാഹു അൻഹ പുറത്തു പോയിട്ടില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മകനും മരുമോളും കൂടി യാത്ര പോവാണ്. അപ്പോ ഉമ്മയുടെ അടുത്ത് ചോദിക്കണം, മോൻ ഭാര്യയുടെ ഉമ്മയുടെ അടുത്ത് അവിടെ വിളിച്ചു പറയണം, ഞാൻ ഇന്ന് ഭർത്താവിന്റെ കൂടെ ദുബായ് ഫെസ്റ്റിവലിൽ കാണാൻ പോവാണ്, അൽഹംദുലില്ലാ ദുആ ചെയ്യണമെന്ന് പറയും. അപ്പൊ അവിടെ നിന്ന് അവളെ ഉമ്മ അങ്ങോട്ട് വിളിച്ച് ചോദിക്കും, നീ അമ്മായിയുടെ അടുത്ത് പറഞ്ഞ ആ കിളവ് സമ്മതിക്കോ? നീ അത് ഇക്ക സംസാരിച്ചോളൂ, ഞാൻ സംസാരിക്കുന്നു, എനിക്ക് ആ കിളവ് കാണണ്ടേ. ഭർത്താവ് എന്ന് ചോദിക്കുമ്പോൾ അമ്മായി പറയും, ഞാനും കൂടി വരാൻ പോലെ, ഞാനിതുവരെ ദുബായ് കണ്ടിട്ടില്ല. മോന് വല്ലതും പറയാൻ പറ്റും, ഒരു കുടുംബത്തിന് അടി നടക്കാൻ അത് മതി. അല്ലെങ്കിൽ ഈ വയസ്സാം കാലത്ത് ഉമ്മ അത് പറയേണ്ട വല്ല കാര്യമുണ്ട്? ഇപ്രാവശ്യം നീ ഭാര്യയെ കൊണ്ടുപോകാൻ മോനെ, അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഉമ്മച്ചെ കൊണ്ടുപോകണം, അങ്ങനെ പറഞ്ഞാൽ ഓക്കെ ആണ് സംഭവം. അടുത്ത പ്രാവശ്യം പോകില്ലെന്നറിയാം, എന്നാലും അവളെയും കൊണ്ടുപോകുമ്പോ തന്നെ മടുക്കും. എന്നാലും നമ്മൾ അങ്ങനെ പറയണം, ഒന്ന് ചോദിക്കണം. ഉമ്മമാരങ്ങനെ പറയാൻ പാടില്ല, കാരണം മക്കളല്ലേ, അവര് പോയോട്ടെ, അവരെവിടെ യാത്ര ചെയ്തോട്ടെ, നമ്മൾ ഉപദ്രവിക്കാതിരുന്നാൽ മതി. അവര് ദുബായിൽ പോയി അവർ കറങ്ങാൻ പോയി എന്തോ ചെയ്തോട്ടെ, നമുക്ക് വല്ലപ്പോഴും ഒരു സ്നേഹം, വല്ലപ്പോഴും ഒരു സന്തോഷം. സ്നേഹമുള്ള മക്കളാണെങ്കിൽ ഉമ്മയും കൊണ്ട് എവിടെയെങ്കിലും പോകണം. അത് ഭാര്യ കൂടെ വേണമെന്നൊന്നുമില്ല, ഉമ്മയെ മാത്രം കൊണ്ടുപോവാ, ഭാര്യ തന്നെ കൊണ്ടുപോകണമെന്നില്ല, ഉമ്മയെ മാത്രം വണ്ടിക്കാത്തേറ്റി എവിടെയൊക്കെ കൊണ്ടുപോവാം, ബന്ധുക്കളെ കാണാൻ പോവാം, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ പോവാം, സിയാറത്ത് ചെയ്യാൻ പോവാം, എവിടെ പോകണം. ആ ഒരു ശൈലിയിലേക്ക് നമ്മൾ മടങ്ങി വരണം. അതുകൊണ്ട് ദുനിയാവിന് നമുക്കൊന്നും നഷ്ടപ്പെടാനൊന്നും ഇല്ല. ചിലപ്പോ അവന് കുറച്ചിലായിരിക്കും, എന്റെ ഉമ്മ വലിയ സൗന്ദര്യമൊന്നും ഇല്ല, എന്റെ വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് പോകണത് മോശമാണ്, അതൊക്കെ നമുക്ക് ചിന്തിക്കാം. ആ ഉമ്മയുടെ വയറ്റിലാണ് നിങ്ങൾ 9.5 മാസത്തോളം കിടന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും ചെയ്താലും ആ ഉമ്മയാണ് നിങ്ങളെ കുളിപ്പിച്ചത്, അവരാണ് നിങ്ങളുടെ മലമൂത്ര വിസർജനോടത്ത് കഴുകിത്തന്നത്, അവരാണ് നിങ്ങളെ സ്നേഹിച്ചത്, അവരാണ് ആദ്യം നിങ്ങൾക്ക് മുത്തം തന്നത് എന്ന് നിങ്ങൾ മറക്കാൻ പാടില്ല. അല്ലാഹുവേ, പടച്ചവനെ എന്റെ പ്രിയപ്പെട്ട ഉസ്താദിന്റെ ഉമ്മാക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അവസാന സമയം വരെ പൊന്നാര ഉമ്മയെ എങ്ങനെയാണോ നോക്കേണ്ടത് അങ്ങനെയൊക്കെ നോക്കാനുള്ള ഭാഗ്യം അല്ലാഹു മാതാപിതാക്കളുടെ വിഷയത്തിൽ ഉസ്താദിന് കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവേ, നാളെ പരലോകത്ത് അവരെയും കൊണ്ട് സ്വർഗത്തിലൂടെ പാറി പറക്കാനുള്ള ഭാഗ്യം ഈ സ്ഥാപനത്തിന്റെ ബറക്കത്ത് കൊണ്ട് നീ കൊടുക്കണേ അല്ലാ. നല്ലൊരു മോനെയാണ് അവര് കാരണമായിട്ട് നമുക്ക് ഈ സ്ഥാപനത്തിന് കിട്ടി. പടച്ചവനെ, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു പ്രിയപ്പെട്ട കുഞ്ഞുമോന്റെ ഉപ്പയ്യടുത്ത സമയത്ത് മരണപ്പെട്ടു പോയി. റബ്ബേ, ആ പ്രിയപ്പെട്ട പിതാവിന് സ്വർഗം കൊടുക്കണേ അല്ലാ. ഞങ്ങളാരും പടച്ചവനെ ഞങ്ങളുടെ ഉമ്മയും ഉപ്പയുടെയും പൊരുത്തക്കേടോടുകൂടി മരിക്കുന്നവരാക്കരുതല്ലാ. പടച്ചവനെ, ഏത് ലോകത്ത് യാത്ര പോയാലും വീട്ടിന്റെ അകത്തിരുന്ന് ദുആ ചെയ്യുന്ന ഉമ്മയെ ഒരു ഉപ്പയെ ഞങ്ങൾക്ക് തരണേ അല്ലാ. ഞാൻ ഓർത്തു പോവുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉപ്പയെ, ഞങ്ങൾ എവിടെ യാത്ര പോകണമെന്ന് പറഞ്ഞാൽ എത്ര ദൂരത്താണെന്നറിഞ്ഞാൽ വീട്ടിന്റെ അകത്തിരുന്ന് കൊണ്ടപ്പോഴും ഇങ്ങനെ ചിന്തയാണ്, അല്ലാഹു എന്റെ മോനിപ്പ് അവിടെ എത്തിയിട്ടുണ്ടാവോ, എന്റെ മോനിപ്പ് ഇവിടെ
കിടത്തിയിട്ടുണ്ടാവോ? അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ? അവൻ ഉറങ്ങിയിട്ടുണ്ടാകുമോ? ഇങ്ങനെ ചിന്തിക്കുന്ന നീറുന്ന മനസ്സുള്ളവരാണ് ഉമ്മയും ഉപ്പയും. അല്ലാഹുവേ, പടച്ചവനെ ഞങ്ങൾക്ക് മാതാപിതാക്കളുടെ പൊരുത്തം തരണേ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ യാത്ര പോകാൻ പാടില്ല സഹോദരിമാരെ. ഇന്ന് സഹോദരിമാർ ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ കാമുകന്മാരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഭർത്താവിന്റെ ചിലവിലുള്ള വാഹനത്തിന്റെ അകത്ത് കാമുകന വാഹനത്തിന്റെ അകത്ത് കയറ്റിയിട്ട് കൊണ്ടുപോവുകയാണ്. എവിടെയെങ്കിലും ഇടിച്ച് ആരെങ്കിലും അപകടത്തിൽ മരണപ്പെടുമ്പോഴാണ് ആ പെൺ അങ്ങനത്തെവളാണോ, ആ പെൺ ഇങ്ങനത്തെവളാണോ പിന്നെ ചാനൽ ചർച്ചയായി, പത്രമാധ്യമങ്ങളായി, പിന്നെ വിദേശ രാജ്യത്ത് നിന്ന് തൊലാക്കിന്റെ നോട്ടീസ് വീട്ടിലേക്ക് അയച്ചു കൊടുക്കലായി. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ രംഗമാണ്. വേണ്ട മോളെ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ പൊരുത്തത്തോടുകൂടി എല്ലാരെ പുറത്തിറങ്ങിയാൽ സർവജീവജാലങ്ങളും നിന്നെ ശപിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. ആ ശാപം നമുക്ക് വേണ്ട പെങ്ങളെ, ആ ശാപം നമുക്ക് വേണ്ട പെങ്ങളെ. ഉമ്മയെ വെറുപ്പിച്ചിട്ട് യാത്ര പോകണ്ട, വാപ്പയെ വെറുപ്പിച്ചിട്ട് യാത്ര പോകണ്ട. ആരുടെയും പൊരുത്തമില്ലാതെ അഹങ്കാരത്തോടുകൂടി ഞാൻ പോകും, ഞാനേ ചെയ്തിരിക്കുമെന്ന യാത്ര വേണ്ട. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പൊന്നുമോന് സംഭവിച്ചു പോയതെന്താണ്? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ വെള്ളപ്രളയം ഉണ്ടായപ്പോ മലപ്പുറം ജില്ലയുടെ നിലമ്പൂര് മാത്രമല്ല, വയനാട് മാത്രമല്ല, കണ്ണൂർ മാത്രമല്ല, ലോകം മുഴുവനും മുങ്ങിപ്പോകുന്ന തൂഫാൻ ഉണ്ടായപ്പോ നൂഹ് നബിയും വിശ്വാസികളും മാത്രം കപ്പലിനകത്ത് രക്ഷപ്പെടുമ്പോ തന്റെ ആരോഗ്യമുള്ള പൊന്നുമോനോട് പറഞ്ഞു, മോനെ കപ്പലൊന്ന് കേറടാ. ആ മകൻ പറഞ്ഞു, വാപ്പ നിങ്ങളെ പോലല്ല ഞാൻ, എനിക്ക് ആരോഗ്യമുണ്ട് വാപ്പ, എനിക്ക് ശരീരമുണ്ട് വാപ്പ, എനിക്ക് നീന്തൽ അറിയാം വാപ്പ, എനിക്ക് മുങ്ങൽ അറിയാം വാപ്പ. ആ കാണുന്ന വലിയ പർവ്വതത്തിന്റെ മുകളില് നിമിഷ നേരം കൊണ്ട് ഞാൻ നീന്തി കടന്നിട്ടും വാപ്പ. നിങ്ങൾ ചിന്തിക്കുന്ന ലോകമല്ല എന്റെ ലോകം വാപ്പ, നിങ്ങൾ കാണുന്ന ലോകമല്ല എന്റെ ലോകം വാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടെ ആ പർവ്വതത്തിലേക്ക് വെള്ളത്തിന്റെ മുകളിലൂടെ നീന്തിക്കൊണ്ടിരുന്ന പൊന്നുമോന്റെ മുകളിലേക്ക് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വലിയ തിരമാലവം നടിച്ചു ആ പൊന്നുമോന് വെള്ളത്തിന്റെ കത്തുകയുടെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നു. എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പണമുണ്ടാകാം, അധികാരമുണ്ടാകാം, പക്ഷേ മാതാപിതാക്കളുടെ പൊരുത്തം പൊരുത്തമാണ്, അനുവാദം അനുവാദമാണ്. നിന്നെ ഈ കോലത്തിലാക്കിയവര് നിന്റെ മുൻഗാമികളും, അവരുടെ പൊരുത്തം നിനക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി അല്ലാഹു റസൂലു ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തു, ഈ ദുആ ചെയ്യാതെ നീ ഉറങ്ങല്ലേ ആയിഷ, ഈ ദുആ ചെയ്യാതെ നീ ഉറങ്ങല്ലേ ആയിഷ. റബ്ബന ഗഫർ ലനാ വലിഖവാനിനൽ ലദീന സബഖൂനാ ഫിൽ ഈമാൻ. റബ്ബന ഗഫർ ലനാ വലിഖവാനിനൽ ലദീന സബഖൂനാ ഫിൽ ഈമാൻ. അദുആ ربنا اغفر لنا പടച്ചോനെ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. വലി ഇഖ്വാനന الذين سبقونا في الايمان, ഈമാനിൽ ഞങ്ങളുടെ മുമ്പേ കടന്നുപോയ, ഞങ്ങളെ നിസ്കാരം പറഞ്ഞു തന്ന, ഞങ്ങളെ പള്ളിയിൽ കൊണ്ടുപോയ, ഞങ്ങളെ അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി തന്ന, ഞങ്ങളെ പള്ളിയുടെ മഹത്വത്തെ പറഞ്ഞു മനസ്സിലാക്കി തന്ന ആ മുൻഗാമികൾക്ക് കൂടി നീ പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന ദുആ ചെയ്യുമ്പോൾ ആ ഒരു വലിയ പൊരുത്തത്തിന്റെ ഉടമയാകും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.